ഇന്ന് നമുക്ക് ഗ്രേപ്സ് വെച്ചിട്ട് ഒരു ജെല്ലി ചെയ്ത് നോക്കാം. അപ്പോൾ ജെല്ലി ആകുമ്പോൾ ജെല്ലി മിഠായി നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഒരു വെറൈറ്റി ഡിഷ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 30 to 40 ഗ്രേപ്സ് എടുക്കുക, അതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്പ്രൈറ്റ് ഇതുപോലെ ഒഴിച്ച് വെക്കുക. ഈ വീഡിയോ ഞാൻ ഒരു സ്ഥലത്ത് കണ്ട് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, അതാണ് നിങ്ങൾക്കും കൂടി പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രൈറ്റ് ഇട്ട് വെക്കുക. ഇതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകി എടുക്കണം, ഇതുപോലെ കഴുകി മാറ്റി വെക്കുക. പുതിയ ഇതിലുള്ള ബബിൾസൊക്കെ പോയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഗ്രേപ്സിൻ്റെ തൊലി മാറ്റി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക. ഒരു പാത്രത്തിലോട്ട് ഇത് കളഞ്ഞ് വെക്കുക. ഫസ്റ്റ് നമ്മൾ തൊലി മാറ്റുക, അത് കഴിഞ്ഞിട്ട് അതിലുള്ള കുരുകളും കൂടി മാറ്റി വെക്കണം. ഇത് കുറച്ച് ടൈം എടുക്കും, അതായത് ഒരു 5 to 10 minutes വരെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി അത് ഇങ്ങനെ വന്നോളും. പിന്നെ കുറച്ച് അധിക നേരം സ്പ്രൈറ്റിലിട്ട് വെക്കണമെങ്കിൽ കുറച്ചും കൂടി ബബിളായിട്ട് കിട്ടും കേട്ടോ ഈ ഗ്രേപ്സ്. അപ്പോൾ എൻ്റെ ഇത് കഴിയാറായി, ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് ഇത് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ സാധാരണ വെള്ളം എടുക്കുക. അത് ചൂടാക്കുന്നുണ്ട്, ഗ്യാസ് ഓണാണ്. വെള്ളം ഇങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആ ഗ്രേപ്സിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിപ്പോട് കൂടിയുള്ള നമ്മൾ വൈനൊക്കെ ഇടുന്ന ഗ്രേപ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റൗണ്ട് റൗണ്ട് ഗ്രേപ്സ് നോർമലി നമുക്ക് കിട്ടുന്നത്. ഈ ഗ്രേപ്സ് ആകുമ്പോൾ ഇതിൽ നിന്ന് കളർ ഇളകും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം, നല്ലോണം ചൂടായി നല്ല തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ കളർ ചേഞ്ച് കാണാൻ പറ്റും. ഇപ്പോൾ ഇളക്കി കൊടുക്കുക. ഗ്രേപ്സിൻ്റെ ഇളക്കി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കളർ ഇളകി വരാൻ അത് പെട്ടെന്ന് നല്ല, അപ്പോൾ ചെറുതായിട്ടാണോ ലൈറ്റ് റോസ് കളർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല ഡാർക്ക് കളറായിട്ട് ഇത് വരും. ഇത് ചെയ്യാൻ അധികം ഐറ്റംസ് ഒന്നുമില്ല, ഗ്രേപ്സ് വേണം, വെള്ളം, പിന്നെ പഞ്ചസാര, ജെലാറ്റിൻ, ഇത്രയും മതി സംഭവം റെഡിയാവും. ആ പിന്നെ സ്പ്രൈറ്റും വേണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഗ്രേപ്സ് എടുത്ത് സ്പ്രൈറ്റിലിട്ട് വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും തൊലി മാറ്റിയെടുത്തിട്ട് വെള്ളം ചൂടായി വരുമ്പോഴേക്കും തൊലി ഇതിലിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കളർ ഇളക്കി വരുമ്പോഴേക്കും ഒരു കപ്പ് പഞ്ചസാരയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി 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 പഞ്ചസാരയും അലിഞ്ഞ് ചേർന്ന് നല്ല മിക്സായിട്ട് ഇങ്ങനെ തിളഞ്ഞ് തിളഞ്ഞ് വരുമ്പോൾ തിളച്ച് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഫുൾ കളറും ഇളകിയിട്ടുണ്ടാകും. അപ്പോൾ ഏത് കളറാണോ വേണ്ടത് അത്രയും നേരം നിങ്ങൾക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം. പിന്നെ അധിക നേരം തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി ഇത് ഒട്ടും ഇല്ലാണ്ടായി പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരുവിധം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതെന്താ അരിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടും, നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ജെലാറ്റിൻ കൂടി ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ചേർക്കുക, അല്ലെങ്കിൽ ഇതിലോട്ടിട്ട് പെട്ടെന്ന് ഇളക്കി ഇളക്കി എടുക്കാം. ഉഗ്രൻ ജെല്ലി റെഡി.